ലോകം മുഴുവൻ ഇന്ന് കൊറോണ എന്ന മഹാദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും കൊറോണയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ തീവ്രമായി നടക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത് വളരെയേറെ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. നിരീക്ഷണത്തിനുള്ളവർ, രോഗം കൺഫേം ചെയ്തവർ, അതിൽ രോഗം മാറിയവർ, നമ്മുടെ ഏറ്റവും കുറവുള്ള മരണസംഖ്യ, ഇതൊക്കെ നമുക്ക് വളരെ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കൊറോണയെ നമുക്ക് എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയും എന്ന്. പക്ഷേ ഇതൊന്നും യാദൃച്ഛികമായോ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ ഉണ്ടായ ഒന്നല്ല. നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അതുപോലെ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെയൊരു സ്ഥിതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാകട്ടെ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഇനിയും എത്തിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, മറ്റ് പല സംസ്ഥാനങ്ങളിലെ അവസ്ഥകളൊക്കെ വളരെ ഭീതിതമായ രീതിയിൽ കൊറോണ കേസുകളും മരണസംഖ്യയും ഒക്കെ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോഴും ജാഗ്രത കൈവിടാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെയും മറ്റെല്ലാ പൊതുപ്രവർത്തകരുടെയും ഒക്കെ വളരെ കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയും ഉണ്ടാവേണ്ട ഒരു സന്ദർഭമാണിത്. മറ്റൊരു വിഷയവും അതിനെ സർക്കാരിനെയോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയോ ശ്രദ്ധ തിരിക്കാൻ ഇടവരരുത്. നിർഭാഗ്യവശാൽ അങ്ങനെയൊരു അവസ്ഥയാണ് ഇന്ന് സ്പ്രിംഗ്ലർ ഡേറ്റ വിവാദവുമായി. വളരെ അനാവശ്യമായ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ഇന്ന് കേരളീയ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സർക്കാരിനോടും ആരോഗ്യ പ്രവർത്തകരോടും പറയാനുള്ളത്, ഈ ആരോപണങ്ങളെ, ഈ വിവാദങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവർ കൊറോണയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് വളരെ അനാവശ്യമായ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിവാദമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ ഈ അനാവശ്യമായി ഉണ്ടാക്കിയ വിവാദത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ വിവിധ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും തയ്യാറാവണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കേരളീയനെ സംബന്ധിച്ചിടത്തോളം, ഇത് എത്രത്തോളം വലിയ ഒരു പ്രശ്നമാണ്, ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം തന്നെയാണോ എന്നത് നമുക്ക് ഇതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നാം കുറച്ച് ദിവസമായി കേൾക്കുന്ന പ്രധാന ആരോപണം എന്താണ്? ഡേറ്റ വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തുന്നവർ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? ഡേറ്റ വിറ്റു, ഡേറ്റ 200 കോടിക്ക് വിറ്റു എന്ന ഒരു വിശേഷണവും അതിൻ്റെ കൂടെ ഉണ്ട്. എന്താണ് ഈ ഡേറ്റ എന്നോട് ചോദിച്ച് ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, നമ്മൾ ഈ മൊബൈൽ ഡേറ്റ റീചാർജ് ചെയ്യുമല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഈ മൊബൈൽ ഡേറ്റയാണ് ഈ ഡേറ്റ എന്ന് പറയുന്നത് എന്നാണ്. പലരും എന്താണ് ഈ ഡേറ്റ എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെയില്ല. അത്തരം ഒരു സമൂഹത്തിൽ ഇതെന്തോ ഒരു വലിയ രഹസ്യ സംഗതിയാണെന്നും അതിനെ ആർക്കോ കൊണ്ടേ വിറ്റു എന്നും ഒക്കെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ് ഡേറ്റ? രണ്ട് വാക്കുകളെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന് ഡേറ്റ, മറ്റൊന്ന് ഇൻഫർമേഷൻ അഥവാ വിവരം. എന്താണ് ഡേറ്റ? ഞാൻ പറയുകയാണ്, 40. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞ് 40, അതൊരു ഡേറ്റയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഒന്നും മനസ്സിലാവില്ല. അത്തരം റോ ഇൻഫർമേഷൻ ആണ് ഡേറ്റ. അതിൽ നിന്നും കൊണ്ട് നമുക്കൊരു ഉപയോഗവും ഉണ്ടാവില്ല ഡേറ്റ കൊണ്ട്. ഉപയോഗമുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അത് വിവരമാവണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആവണം. എങ്ങനെയാണ് അതിനെ ഇൻഫർമേഷൻ ആക്കുക? അതിൽ നമുക്ക് ഒരു സന്ദർഭം പറയണം. ഏത് സന്ദർഭത്തിലാണ്
എന്താണ് ആ ഡേറ്റ എന്ന് വിശദീകരിക്കണം. അപ്പോഴാണ് അത് ഇൻഫർമേഷൻ ആവുകയും നമുക്ക് ഉപയോഗപ്രദമാവുകയും ചെയ്യുക. എങ്ങനെയാണ് 40 എന്ന ഡേറ്റയെ ഇൻഫർമേഷൻ ആക്കുക? എൻ്റെ വയസ്സ് 40 ആണ്. ഇപ്പോൾ അത് ഇൻഫർമേഷനാണ്. നമ്മളൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കുകയാണ്, ഒരു സന്ദർഭം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ വയസ്സ് പറയുകയാണ്, അത് 40 ആണ്. ഇപ്പോൾ 40 എന്ന ഡേറ്റയ്ക്ക് ഒരർത്ഥമുണ്ടായി, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണ് ഡേറ്റ വിവരമാകുന്നത്. വിവരമാകുമ്പോഴാണ് അതിന് ഉപയോഗമുണ്ടാകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ഡേറ്റ കിട്ടി, 3 ദിവസമായി തുമ്മലും ചുമയും, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം? ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ഡാറ്റയെ ഉപയോഗിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച്, കഴിഞ്ഞ 3 ദിവസമായി ഇന്ന ആൾക്ക് തുമ്മലും ചുമയുമുണ്ട്, അയാൾ വിദേശത്തു നിന്ന് വന്നതാണ് എന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇന്ന് അത് വളരെ വലിയൊരു വിവരമാണ്. കാരണം വിദേശത്തു നിന്ന് വന്ന ഒരാൾ തുമ്മലും ചുമയുമുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, തീർച്ചയായും അടുത്ത ഹെൽത്ത് അധികൃതരെ, ആരോഗ്യ അധികൃതരെ അറിയിക്കണമെന്നും ഉടനെ ടെസ്റ്റ് ചെയ്യണമെന്നും. നേരെ മറിച്ച്, അതേ ഡേറ്റ പറയുകയാണ്, ഒരാൾക്ക് കഴിഞ്ഞ വർഷം 3 ദിവസം തുമ്മലും ചുമയും ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണെങ്കിലോ, ഒരേ ഡേറ്റയാണ്, 3 ദിവസം തുമ്മലും ചുമയും ഉണ്ടായി. പക്ഷെ എപ്പോഴുണ്ടായി? കഴിഞ്ഞ വർഷമുണ്ടായി. ആ ഡാറ്റ കൊണ്ട്, ആ ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? രണ്ടും ഇൻഫർമേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഡേറ്റ യൂസ്ഫുള്ളാവുന്നത് അത് ഇൻഫർമേഷൻ ആവുന്നതാണ്, ഇൻഫർമേഷൻ ആവുമ്പോഴാണ്. അപ്പോൾ അതിനൊരു സന്ദർഭം വേണം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വേണം. മറ്റൊന്ന്, ഒരേ വിവരം തന്നെ എല്ലായ്പ്പോഴും ഒരേ ഉപയോഗമൂല്യമുള്ളതല്ല. കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും 3 ദിവസം തുമ്മലും ചുമയും ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് എനിക്കൊരു പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവുമില്ല, അതിനൊരു വാല്യൂമില്ല. നേരെ മറിച്ച്, ഒരാൾ കഴിഞ്ഞ ആഴ്ച വിദേശത്ത് നിന്ന് വന്നിന്നും 3 ദിവസമായി അയാൾക്ക് ഈ രോഗലക്ഷണമുണ്ട് എങ്കിൽ അത് വലിയ വിലയുള്ള ഇൻഫർമേഷനാണ്. എന്തുകൊണ്ട് ഇപ്പോഴുള്ളതിന് വലിയ വിലയുള്ള ഇൻഫർമേഷൻ? കാരണം നമ്മൾ കൊറോണ കാലത്താണ് എന്നതുകൊണ്ട്. അല്ലെങ്കിൽ ആ വിലയ്ക്ക് യാതൊരു വാല്യൂമില്ല ഇൻഫർമേഷന്. ഇൻഫർമേഷൻ ഒന്നു തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച വിദേശത്ത് നിന്നൊരാൾ വന്നു, 3 ദിവസമായി തുമ്മലും ചുമയുമുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അതേ ഇൻഫർമേഷനാണ്. പക്ഷേ 3 മാസം മുമ്പാണ് നിങ്ങളിത് പറഞ്ഞിരുന്നതെങ്കിൽ ആ ഇൻഫർമേഷൻ ഒരു വിലയില്ല. ഞാൻ ചാനലിനെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത വീട്ടിൽ വിദേശത്ത് നിന്നൊരാൾ വന്ന് അയാൾക്ക് 3 ദിവസം തുമ്മലും ചുമയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്നെ വിളിച്ച് തനിക്ക് എന്താണോ വട്ടാണോ ചോദിക്കും അല്ലേ? ഇന്ന് പറഞ്ഞാലോ? ഉടനെ 10 പ്രാവശ്യം അയാൾ എന്നെ തിരിച്ചു വിളിക്കും ഈ 3 ദിവസമായി തുമ്മലും ചുമയുമുള്ള ആളുടെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അതാണ് വിവരത്തിൻ്റെയും ഡാറ്റയുടെയും ഒക്കെ പ്രധാനം. ഇത് കണ്ണുമടച്ചുകൊണ്ട് ഡേറ്റയ്ക്ക് വിലയില്ലേ, ഡേറ്റയ്ക്ക് പ്രാധാന്യമില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകത്തില്ല. ഡേറ്റയ്ക്ക് വിലയില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും ഉത്തരം പറയാം, ഇല്ല എന്നും ഉത്തരം പറയാം. ഇതൊന്നും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് എല്ലാ ഡേറ്റയും എല്ലായ്പ്പോഴും വിലയുള്ളതല്ല, പ്രാധാന്യമുള്ളതല്ല എന്ന് ആദ്യമായി മനസ്സിലാക്കുക. ഇപ്പോഴത്തെ വിവാദം എന്താണ്? ആളുകളുടെ കയ്യിൽ നിന്ന് ഡേറ്റ സ്വീകരിക്കുന്നു, അത് അവരുടെ സ്വകാര്യതയുടെ ലംഘനമാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് അവരുടെ പ്രൈവറ്റ് ഡേറ്റ സ്വീകരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്നും പറയാം, അല്ല എന്നും പറയാം. എന്തുകൊണ്ട്? നമുക്കറിയാം, ഏതാനും ആഴ്ചകളായിട്ട് പല ആളുകളുടെയും റൂട്ട് മാപ്പ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് റൂട്ട് മാപ്പ്? ഒരാൾ വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എവിടെ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, എന്തൊക്കെ അവർ ചെയ്തു, ഇതൊക്കെയായിരുന്നു. ഇത് സ്വകാര്യതയുടെ ലംഘനമാണോ? അതെ. പക്ഷേ ഇപ്പം നമുക്ക് അത് ചെയ്യേണ്ടതുണ്ടോ? ചെയ്യേണ്ടതുണ്ട്.
കാരണം ആ വ്യക്തിയുടെ സ്വകാര്യതയേക്കാൾ പ്രധാനമാണ് ഒരു സമൂഹത്തിൻ്റെ ജീവൻ, ആരോഗ്യം. അതുകൊണ്ട് ഇതൊന്നും ഒരു അബ്സല്യൂട്ടല്ല. ഇതൊക്കെ ഓരോ കോണ്ടെക്സ്റ്റിൽ, ഓരോ സന്ദർഭത്തിലാണ് ഓരോന്നിനും വിലയുള്ളത്. അതുകൊണ്ട് പ്രൈവസി, സ്വകാര്യതയ്ക്ക് പ്രാധാന്യമുണ്ടോ? തീർച്ചയായും പ്രാധാന്യമുണ്ട്. ഡേറ്റയ്ക്ക് വിലയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ, ചില കോണ്ടെക്സ്റ്റുകളിലാണ്. ചില സമയങ്ങളിൽ അതിനൊക്കെ ഉപരിയായിട്ട്, നമ്മുടെ സ്വകാര്യതയ്ക്ക് ഉപരിയായിട്ട്, നമ്മുടെ ഡേറ്റ പ്രൈവസിക്ക് ഉപരിയായിട്ടുള്ള ചില സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ, അതിന് മുകളിലുള്ള മുകളിൽ പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ചോട്ടിലേ നിൽക്കൂ. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ പ്രധാനമല്ലേ? തീർച്ചയായുമാണ്. ഇന്ന് നമ്മൾ ലോക്ക്ഡൗണിലല്ലേ? അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ മാസം പറഞ്ഞതാണല്ലോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടയുന്നതിനെതിരെ പ്രതികരിക്കണമെന്ന്, ഇപ്പം നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങളത് ഉത്തരണം പറയുക? ഇന്ന് നമ്മൾ ആരും സഞ്ചരിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ജീവനും ആരോഗ്യത്തിനും, നമ്മുടെ ഉൾപ്പെടെയുള്ളവരുടെ ജീവനും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം എന്നത് അതിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടതാണ്, സെക്കൻഡറിയാണ്. പലവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ, ഇത്തരം കാര്യങ്ങളുടെ പരസ്പര ആശ്രിതത്വം, പരസ്പര ബന്ധം തിരിച്ചറിയാതെ ഓരോന്നിനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നതും വിലയിരുത്തുന്നതും. കേവലവാദപരമായാണ് ആളുകൾ കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. ഡേറ്റ സെക്യൂരിറ്റി വലുതല്ലേ എന്ന് ചോദിച്ചാൽ വലുതാണ്. എപ്പോൾ ഏത് ഡേറ്റ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്? ഈ കൊറോണ കാലത്തെ സംബന്ധിച്ചിടത്തോളം പല സംസ്ഥാനങ്ങളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു മൊബൈൽ അപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. അതിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ പേര്, വിലാസം, വയസ്സ്, വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്ന്, നമുക്ക് പനിയുണ്ടോ എന്നുള്ളത്, നമുക്ക് കോവിഡ് ഉണ്ടോ എന്നതുവരെ നമ്മൾ ആ മൊബൈൽ അപ്ലിക്കേഷനിൽ കൊടുക്കണം. എന്തിനു വേണ്ടിയാണത്? അത് ആ ഫോണിൽ നമ്മളുടെ എല്ലാവരുടെയും ഡേറ്റയുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തിരക്കുള്ള ഒരു കടയിൽ പോവുകയോ ഒരു സ്ഥലത്ത് പോവുകയോ ചെയ്താൽ, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്ക് കൊറോണയുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരികയാണ് ബ്ലൂടൂത്ത് വഴി, ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കോവിഡ് ഉണ്ടെന്ന്. അത് അയാളുടെ സ്വകാര്യതയുടെ ലംഘനമല്ലേ? തീർച്ചയായുമാണ്. അയാൾക്കൊരു രോഗമുണ്ട് എന്നുള്ള വിവരം പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് അയാളുടെ സ്വകാര്യതയുടെ ലംഘനമാണ്. പക്ഷേ അത് പ്രധാനമല്ല ഇന്ന്. അയാൾക്ക് രോഗമുണ്ടെന്ന് ബാക്കിയുള്ള നാട്ടുകാരൊക്കെ അറിയുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അയാളുടെ ഡേറ്റ പ്രൈവസി എന്നുള്ളത് പ്രധാനമല്ല. അപ്പോൾ ഇതൊന്നും ഒരു സന്ദർഭത്തിനെയും ബന്ധപ്പെടുത്താതെ കേവലമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല ഡേറ്റ പ്രൈവസി, സ്വകാര്യതയുടെ അവകാശം എന്നതെല്ലാം. നമ്മൾ അതുപോലെ ആരോഗ്യ സേതു അപ്ലിക്കേഷൻ ശേഖരിക്കുന്നത് പോലെ സംസ്ഥാന ഗവൺമെൻറ്റിലെ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. എന്ത് വിവരങ്ങൾ? എല്ലാ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയൊന്നുമല്ല, ആരുടെയെന്നൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്? നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിലാണ് മറ്റ് പ്രത്യേകിച്ച് അസുഖങ്ങളുണ്ട്, കോവിഡ് കൊറോണ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഉള്ളവരുടെ നിന്ന്, വിദേശത്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയവരിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്ത് തിരിച്ചെത്തിയവരിൽ നിന്ന്, അല്ലെങ്കിൽ രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നത് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരിൽ നിന്ന്, ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന്, ഇങ്ങനത്തെ ഉള്ളവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പേര്, വിലാസം, പിന്നെ വയസ്സ്, ഇതൊക്കെ കഴിഞ്ഞാൽ ആരോഗ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ജലദോഷം, മൂക്കടപ്പ്, പനി, ഇത്തരം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ, ആ തരം ഡേറ്റയാണ് കേരള ഗവൺമെൻറ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ ഡേറ്റ ശേഖരിച്ചിരിക്കുന്നത്? തീർച്ചയായും കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എവിടെയൊക്കെയാണ് കൂടുതൽ രോഗം വരാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകളുള്ളത്, 60 വയസ്സിന് മുകളിലുള്ള എത്ര ആൾക്കാരുണ്ട്, അവരെവിടെയാണ്,
കൂടുതൽ ആളുകൾ വിദേശത്ത് നിന്ന് വന്നവരാണോ, അവർ സമ്പർക്കം പുലർത്തിയിട്ടാണോ പലർക്കും ഈ രോഗം വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടത് കോവിഡ് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ ക്രിയാത്മകമായി ഫലപ്രദമായി നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് പോയി കളക്ട് ചെയ്തല്ലോ. ആരോപണങ്ങൾ പറയുന്നത് കേട്ടാൽ എന്താ വിചാരിക്കുക? 1.5 ലക്ഷം ആളുകളുടെ നിന്ന് പോയിട്ട് കളക്ട് ചെയ്തിട്ട് 200 കോടി രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി ചെയ്താന്നല്ലേ വിചാരിക്കുക? അങ്ങനെയാണോ അത്? ഡേറ്റ കളക്ട് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ രോഗം നിയന്ത്രണാധീനമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അതിന് സഹായകമായ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ഇത് ആദ്യമായിട്ടാണോ ഇതേപോലെ പൊതുജനങ്ങളുടെ നിന്ന് വിവരശേഖരണം അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ നടക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. നമ്മൾക്ക് ഏറ്റവും പരിചയമുള്ള വിവരശേഖരണം എന്താണ്? സെൻസസ് ആണ്. കാലാകാലങ്ങളിൽ നടക്കുന്ന സെൻസസ്. നമ്മളുടെ വീടുകളിലൊക്കെ വന്നിട്ട് ചോദിക്കാറില്ലേ, വളരെ വിശദമായിട്ട് നമ്മുടെ വീട്ടിൽ എത്ര കോഴിയുണ്ട്, എത്ര ആടുണ്ട്, എത്ര വരുമാനമുണ്ട്, ജോലി എടുക്കുന്ന എത്ര ആളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിവരങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങൾ, ഇത്തരം വിവരങ്ങളൊക്കെ ഓരോ 10 കൊല്ലം കൂടുമ്പോഴും ശേഖരിക്കാറുണ്ട്. ഇത് എവിടെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാറുണ്ടോ? നമ്മളോട് പറയാറുണ്ടോ ഇത് ഏതൊക്കെ കൈകളിലൂടെയാണ് കടന്നു പോവുക എന്ന്? പലപ്പോഴും പേപ്പറിലാണ് എഴുതിയിട്ട് പോവുക. ഈ ശേഖരിക്കാൻ വരുന്നവർ ആ പേപ്പർ കൊണ്ടുപോകുന്നത് എവിടെയൊക്കെ വയ്ക്കുന്നോ, ആരെയൊക്കെ കാണിക്കുന്നോ, നമുക്കതിനെക്കുറിച്ച് ധാരണയുണ്ടോ? നമുക്കൊരു വിശ്വാസമാണ് അത് സർക്കാർ എടുക്കുന്ന ശേഖരിക്കുന്ന വിവരമാണെന്നും അത് ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നും ഉള്ള പൗരൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ആ വിവരങ്ങൾ കൊടുക്കുന്നത്. ആ വിവരങ്ങൾ നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ? കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുകയില്ല, സാധ്യമാവില്ല. ഈ ഡാറ്റ ഉണ്ടെങ്കിലല്ലേ ഗവൺമെൻറ്റിന് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കഴിയുള്ളൂ. എത്രത്തോളം ആൾക്കാർ തൊഴിലില്ലാത്തവരുണ്ട്, എത്രത്തോളം ആൾക്കാർ പോവർട്ടി ലൈനിൽ ചോട്ടിലുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത്, ഏത് തരം തൊഴിലുകളിലാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത്, ഇത്തരം ഡേറ്റ ഉപയോഗിച്ചാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ അവകാശമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അങ്ങനെയാണെങ്കിലേ ഏത് സർക്കാരിനും പ്രവർത്തിക്കാൻ കഴിയും. അത് സർക്കാരുകൾ ആ തരം പ്രവർത്തികൾ ചെയ്യുന്നത് പൗരന്മാർക്ക് വേണ്ടിയാണ്. അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്നുള്ള കരുതലാണ് വേണ്ടത്. അതാണ് കാലാകാലങ്ങളിൽ സർക്കാരുകൾ എടുക്കുന്നത്. സെൻസസ് അല്ലാണ്ട് മറ്റ് പല മേഖലകളിലും പല തരത്തിലും നമ്മൾ വിവരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ബാങ്ക്. നിങ്ങളെല്ലാവരും KYC എന്ന ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടാവും ബാങ്കിൽ. 2-3 പേജുള്ള വലിയ ഫോമാണ്. അതിൽ നമ്മുടെ സ്വത്ത് വിവരങ്ങളടക്കം, നമ്മുടെ വരുമാനമടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ. മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാവുന്ന അവസ്ഥയാണുള്ളത്. KYC നമ്മൾ ഫില്ല് ചെയ്യാറില്ലേ? സ്വകാര്യ ബാങ്കുകളിലല്ലേ നമ്മളുടെ അക്കൗണ്ട്? ഇത് സ്വകാര്യ ഡേറ്റാ സെൻറ്ററുകളല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മളോട് ഏതൊക്കെ ഏജൻസിക്കാണ് ഈ ഡേറ്റ കൈമാറുക എന്ന് നമ്മളോട് സമ്മതം ചോദിക്കാറുണ്ടോ? അതുപോലെ നമ്മൾ ആധാർ കാർഡ് വിവരങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആധാർ കാർഡ് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക? പലപ്പോഴും അക്ഷയ സെൻറ്റർ പോലെയുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സെൻറ്റർ പോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് നമ്മൾ നമ്മുടെ ബയോമെട്രിക് ഡേറ്റയും നമ്മുടെ മറ്റ് വ്യക്തിപരമായ വിവരങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണോ കളക്ട് ചെയ്തത്? സ്വകാര്യ ഏജൻസികളല്ലേ ഇത് മുഴുവൻ ചെയ്തത്? അവർ നമ്മുടെ ബയോമെട്രിക് ഡേറ്റ അടക്കം എവിടേക്കെങ്കിലും കട്ടുകൊണ്ട് പോയാലോ എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നില്ലേ? എങ്കിലും നമ്മൾ വിശ്വാസപൂർവം ആ ഡേറ്റ കൊടുക്കുകയാണ്. ആ ഡേറ്റയാണ് ആധാർ ഡേറ്റ. അതെവിടെയാണ് ശേഖരിച്ചിരിക്കുന്നത്? അത് സുരക്ഷിതമാണോ? പലതവണ അത് ചോർന്നിട്ടുള്ളതാണ്. അതുപോലെ പ്രൈവറ്റ് ആശുപത്രികൾ. നമ്മൾ ആശുപത്രിയിൽ പോയാൽ നമ്മൾ അതുവരെ കഴിച്ച മരുന്നുകളും അതുവരെ ഉണ്ടായ രോഗങ്ങളുടെയും ഒക്കെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു കൊടുക്കില്ലേ? ഇതൊക്കെ അവരുടെ രേഖയിലുള്ളതല്ലേ? അത് അവരെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമ്മളോട് പറയാറുണ്ടോ? നിങ്ങളൊരു മൊബൈൽ ഫോൺ കടയിൽ പോവുക, പുതിയൊരു മൊബൈൽ ഫോണ് വാങ്ങി പുതിയൊരു സിം എടുക്കുക. സിം ആക്ടിവേറ്റ് ചെയ്തതിന് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങും പരസ്യത്തിൻ്റെ. എങ്ങനെയാണ് അവർക്ക് നമ്മളുടെ നമ്പർ കിട്ടിയത്? നമ്മൾ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്ത ഉടനെ ഫോൺ കമ്പനികളും ഏജൻസികളും ആ നമ്പറൊക്കെ മിക്കവാറും എല്ലാ വെണ്ടേഴ്സിനും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്.
അതുകൊണ്ട് നമ്മൾ ഫോൺ വാങ്ങാതെ സിം എടുക്കാതെ ഇരിക്കുമോ? നമ്മളുടെ ഫോൺ നമ്പർ എന്ന് പറയുന്നതൊരു ഒരു പ്രൈവറ്റ് ഡേറ്റയെ അല്ലാതെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം പ്രൈവസി എന്നുള്ളൊരു മിത്താണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രൈവസിക്ക് പ്രാധാന്യമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ പ്രൈവസി എന്ന് പറയുന്നത് ഒരു മിത്താണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതിൽ നമ്മൾ അയക്കുന്ന എല്ലാ സന്ദേശങ്ങളും ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. നമ്മൾ ജിമെയിൽ അക്കൗണ്ടാണ് നിങ്ങൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ അത് വിദേശങ്ങളിലാണത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഗൂഗിളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് വേണമെങ്കിൽ കാണാം, ഇതൊക്കെ ചെയ്യാം. നമ്മൾ ആരും ചോർത്താതെ തന്നെ മിക്കവാറും നമ്മൾ നമ്മളുടെ സ്വകാര്യ വിവരങ്ങൾ പൊതു ഇടങ്ങളിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫേസ്ബുക്ക് തന്നെ വലിയൊരു ഉദാഹരണമാണ്. കേരളത്തിലെ ഏത് പഞ്ചായത്തിലെ ഏത് വാർഡിൻ്റെയും വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾ എനിക്ക് തന്നാൽ അതിൽ ഒരു വോട്ടറെ പോലും നേരിൽ കാണാതെ, അവരോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ വാർഡിൽ എത്ര CPM വോട്ട്, എത്ര കോൺഗ്രസ് വോട്ട്, എത്ര BJP വോട്ട്, എത്ര അൺഡിസൈഡഡ് വോട്ട് എന്നത്. അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജ് നോക്കി മാത്രം ഞാൻ ആ വിവരം നിങ്ങൾക്ക് തരാം. അതാണ് നമ്മളുടെ പ്രൈവസിയുടെ ഇന്നത്തെ നില. കേരളത്തിൽ കോവിഡ് മാറി, അസുഖം മാറിയ 100 പേരോ 200 പേരോ എത്രയാണെങ്കിൽ എടുത്തു നോക്കൂ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിൽ 70-80 വയസ്സിന് മുകളിൽ പ്രായമുള്ള, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്തവരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജിൽ വിവരമുണ്ടായിട്ടുണ്ടാവും. അവർക്ക് കൊറോണ വന്നെന്നും അവർക്ക് മാറിയെന്നും എന്നാണ് കൊറോണ വന്നതെന്നും ഏത് ആശുപത്രിയിലാണ് പോയതെന്നും വള്ളി പുള്ളി വിടാതെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഫേസ്ബുക്ക് പേജിലുണ്ടാവും. കൊറോണ വരുന്നതിന് മുമ്പ്, വന്നപ്പോൾ, വന്നതിന് ശേഷം എന്ന ഫോട്ടോ സഹിതം മിക്കവാറും എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കൊറോണ വന്നോ എന്നറിയാൻ ഒരാളോടും പോയി ചോദിക്കണ്ട, ഫേസ്ബുക്ക് വരുത്തിയാൽ മതി. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഡേറ്റ അനലിറ്റിക്സ് ടൂൾ, ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ടൂൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂളുകൾ ഇത്തരം വിവരങ്ങളെ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് പരതിയെടുക്കാൻ പര്യാപ്തമായതാണ്. എന്താണ് ഈ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്? ഡേറ്റ രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്കൂൾ ടീച്ചറാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തരികയാണ് എനിക്ക്. ഓരോ കണക്ക് സബ്ജക്റ്റിലുള്ള മാർക്ക് നിങ്ങൾ രണ്ട് കോളമായിട്ട് എനിക്ക് തരും, പേര്, മാർക്ക്. അതാണ് സ്ട്രക്ചേർഡ് ഡേറ്റ. നമുക്ക് വളരെ എളുപ്പത്തിൽ അത് പ്രോസസ്സ് ചെയ്യാം. നേരെ മറിച്ച് ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കേരളത്തിൽ എത്ര ആളുകൾക്ക് കോവിഡ് വന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ സാധ്യമാണ്. ഫേസ്ബുക്ക് പേജിലെ ഡേറ്റ എന്താണ്? ഫോട്ടോകൾ, ടെക്സ്റ്റുകൾ, ഇങ്ങനെ കോളമായി തിരിക്കാത്ത ഡേറ്റകളാണ്. ഇതിനെ അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയും. ഇതെല്ലാം കൂടി കൂടിയതിനെ, കോളമായി തിരിച്ചുള്ള സ്ട്രക്ചേർഡ് ഡേറ്റ, ഇമെയിലുകളിലുള്ള ടെക്സ്റ്റ് ഡേറ്റ, ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് പോലെ സോഷ്യൽ മാധ്യമങ്ങളിലുള്ള അൺസ്ട്രക്ചേർഡ് ഡേറ്റ, ഇതെല്ലാം കൂടി കൂടിയതിനെയാണ് നാം ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞത്. ഒന്ന്, അത് വലിയ അളവിലുള്ള ഡേറ്റയാണ്. രണ്ട്, അത് വളരെ വൈവിധ്യമാർന്ന രൂപത്തിലുള്ള ഡേറ്റയാണ്. അതുകൊണ്ട് ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സാധാരണ നിലയുള്ള സോഫ്റ്റ്വെയർ ടൂളുകളെ കൊണ്ട് ഇതിന് കഴിയില്ല. അതുകൊണ്ടാണ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ് ടൂൾ വേണ്ടി വരുന്നു എന്ന് പറയുന്നത്. അത് ചില പ്രത്യേക സോഫ്റ്റ്വെയർ കമ്പനികളും പ്രത്യേക സോഫ്റ്റ്വെയർ ടൂളുകൾക്കും മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ഇന്ന്. പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലേ, എന്തിനാണ് മറ്റൊരു
കമ്പനിയുടെ ഉൽപ്പന്നം എന്നത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ്? ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിയുമെന്നാണ്. ആർക്കും കഴിയില്ലേ എന്ന് ചോദിച്ചാൽ ആർക്കും കഴിയുമെന്ന് തന്നെയാണ് ഉത്തരം. ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ ആർക്ക് വേണമെങ്കിലും കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും കഴിയും ശ്രമിച്ചാൽ. പക്ഷേ എത്ര കാലം പിടിക്കും? അവിടെയാണ് പ്രധാനം. നമുക്ക് എന്നാണ് വേണ്ടത്? നമുക്ക് ഇന്നലെയാണ് വേണ്ടത് ഈ ടൂൾ. കാരണം നമ്മൾ അത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതാണ്. നമ്മൾക്ക് നാളെ എന്താണ് വരുന്നത് എന്ന് വളരെ ഭീതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 100,000 നിരീക്ഷണത്തിലുള്ളവർ എന്നുള്ളത് 10,000,000 ദിവസങ്ങൾ മതി എന്ന് നമ്മൾ ഇറ്റലിയിലെയും അമേരിക്കയിലെയും ചൈനയിലെയും ഒക്കെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് കേരളവും ഇന്ത്യയും ലോകവുമൊക്കെ അത്തരമൊരു സിറ്റുവേഷനെ നേരിടാൻ വേണ്ടി ജാഗ്രതയോടെ പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് ഇത്തരം ടൂളുകൾ, ഇത്തരം വിവരശേഖരണങ്ങളുമൊക്കെ. അതുകൊണ്ട് ആ വിവരശേഖരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് കൊറോണയ്ക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സന്ദർഭത്തിൽ, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, അതിനുവേണ്ടിയുള്ള ഉപയോഗത്തിൽ. അതിനെയാണ് ചിലർ വന്ന് പറയുന്നത് 200 കോടി രൂപയുടെ ഡേറ്റ വിറ്റു. ഒന്ന്, ഈ 200 കോടി എന്നുള്ളത് എവിടെ നിന്ന് വന്നതാണ്? അത് 200 കോടി എന്ന ആരോപണം ഉന്നയിച്ചവർ വ്യക്തമാക്കേണ്ടതാണ്. 1.5 ലക്ഷം ആളുകളുടെ ഡേറ്റയ്ക്ക് 200 കോടിയാണ് വില എന്ന് ആരാണ് അദ്ദേഹത്തോട് പറഞ്ഞത്? എങ്ങനെയാണ് ഒരു സാധനത്തിന് വില നിശ്ചയിക്കുന്നത്? ഒന്ന്, ആ സാധനത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടാവണം, യൂട്ടിലിറ്റി വാല്യൂ അല്ലെങ്കിൽ യൂസ് വാല്യൂ. അങ്ങനെ ഒരു യൂസ് വാല്യൂ ഉള്ള സാധനത്തിനാണ് ആരെങ്കിലും പൈസ കൊടുത്തു വാങ്ങാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നമുക്ക് പറയാമെന്ന്, എത്ര പൈസ വേണമെങ്കിൽ പറയാം. എൻ്റെ വീട്ടിലൊരു പഴയ ടൈപ്പ് റൈറ്റർ ഉണ്ട്. ആ ടൈപ്പ് റൈറ്ററിന് 50,000 രൂപയാണ് വില എന്ന് എനിക്ക് പറയാം. പക്ഷേ അതുകൊണ്ട് ആ ടൈപ്പ് റൈറ്ററിൻ്റെ വില 50,000 രൂപയാവില്ലല്ലോ. കാരണം ഒരാൾക്കും ആ ടൈപ്പ് റൈറ്റർ ഇപ്പോൾ വേണ്ട, ഒരാളും വാങ്ങാൻ വരുന്നില്ല. പിന്നെ ടൈപ്പ് റൈറ്ററിൻ്റെ വില 50,000 രൂപയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ വിശേഷം? പറഞ്ഞ് നടക്കാം. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള 1 ഏക്കർ സ്ഥലം, തെങ്ങും കവുങ്ങും ഒക്കെയുള്ള സ്ഥലം 10 ലക്ഷത്തിന് പോയാൽ, എൻ്റെ വീട്ടിലെ 10 സെൻറ്റ് മൊട്ടപ്പറമ്പിന് ഞാൻ 10 കോടി വില എന്ന് പറഞ്ഞാൽ പറയാം. 10 കോടി രൂപയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുന്നുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണോ? ആരെങ്കിലും വന്ന് 10 കോടി രൂപ തന്ന് എൻ്റെ 10 സെൻറ്റ് മൊട്ടപ്പറമ്പ് വാങ്ങിയിട്ട് പോവോ? പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണമല്ലോ. ആരാണ് 1.5 ലക്ഷം രൂപയുടെ തുമ്മലുണ്ടോ, ജലദോഷമുണ്ടോ, ചുമച്ചിട്ടുണ്ടോ, പനിയുണ്ടോ എന്ന് പറയുന്ന ഡേറ്റയ്ക്ക് 200 കോടി തരാൻ തയ്യാറായി വന്നിട്ടുള്ളത്? അത് പറയാൻ ബാധ്യസ്ഥനല്ലേ 200 കോടിയുടെ ഡേറ്റ വിറ്റു എന്ന് പറയുന്ന ആരും? എന്ത് അസംബന്ധമാണ് പറയുന്നത് അതിന്? മറ്റൊരാൾ പറഞ്ഞത് 65,000 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റയുടെ വില എത്ര. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ 65,000 കോടി കിട്ടിയത്? ആ കണക്കെടുത്ത് നോക്കൂ, ഇന്ത്യയിൽ എത്രയുണ്ട്? 130 കോടി ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ വിൽക്കുകയാണെങ്കിൽ എത്ര 10,000,000,000 കോടി കിട്ടും? എല്ലാ ഇന്ത്യക്കാരും തയ്യാറാവും അത്രയും പൈസ തരാൻ ആളുണ്ടെങ്കിൽ. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം നമ്മളാവുകയാണെങ്കിൽ അതിനുവേണ്ടി ഡേറ്റ തരാൻ തയ്യാറാണ്. ഈ പറഞ്ഞ ആള് 4 കോടി 3 അല്ലെങ്കിൽ 3 കോടി ആളുകൾക്ക് 65,000 കോടി എന്ന നിരക്കിൽ വാങ്ങാൻ ഒരാളെ കൊണ്ടുവരട്ടെ. പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ആവശ്യമില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ കേൾക്കുന്ന നമുക്ക് ബോധ്യം വരണ്ടേ? ഒരു ഡേറ്റയ്ക്ക് വിലയുണ്ടോ എന്ന ചോദ്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഒന്ന്, എന്താണ് ആ ഡേറ്റ എന്നതിനനുസരിച്ചിരിക്കും. 2, ആർക്കാണ് ഉപയോഗം എന്നതിനനുസരിച്ചിരിക്കും. ഒരേ ഡേറ്റ ഒരാൾക്ക് ഉപയോഗമുണ്ടാവാം, മറ്റേയാൾക്ക് ഒരു ഉപയോഗവും കാണില്ല. അതുപോലെ ആ ഡേറ്റ ഓൾറെഡി അറിയാവുന്ന ഡേറ്റയാണോ എന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട്
ഇന്ന് നമ്മൾ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന ഈ വിവരങ്ങൾക്ക് ഈ വിവരങ്ങൾ 200 കോടി കൊടുത്ത് വാങ്ങാൻ ആരെങ്കിലും തയ്യാറാവുന്നു എന്നുള്ളതിൽ പരം അസംബന്ധം മറ്റൊന്നില്ല. ആ തരം വിലപിടിപ്പുള്ള ഡേറ്റയൊന്നുമല്ല കളക്ട് ചെയ്തത് നമ്മൾ. അത്തരം നിധിയൊന്നുമല്ല ഡേറ്റ. എന്ന് വെച്ചാൽ ഡേറ്റയ്ക്ക് വിലയില്ല എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്ദർഭത്തിനനുസരിച്ച് ഏത് ഡേറ്റയാണ് എന്നനുസരിച്ച് ആർക്കാണ് എന്നതനുസരിച്ച്. ഉദാഹരണത്തിന് നമ്മൾ ബാങ്കിൽ KYC ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ വരുമാനമടക്കമുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ ബാങ്കിന് കൊടുക്കുമ്പോൾ ബാങ്ക് അത് എന്തിനുപയോഗിക്കും? ആർക്കൊക്കെയാണ് ലോണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്, അതിനനുസരിച്ച് അവർക്ക് ആർക്കൊക്കെ ലോണ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിന് ആ ഡേറ്റ ഉപയോഗപ്പെടും. അതുകൊണ്ട് അവർക്കത് വിലയുള്ള ഡേറ്റയാണ്. പക്ഷേ മറ്റു പലർക്കും ആ വിവരങ്ങൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ഡേറ്റയ്ക്ക് വിലയുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും ഇല്ലെന്നും ഉത്തരമാണ് എന്നർത്ഥം. ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ചാണ്. ഇനി ഇതിനുവേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന സ്പ്രിംഗ്ലർ എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണല്ലോ മറ്റൊരു വിവാദം. സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് നമ്മൾ ഡേറ്റ കൊടുത്തു, ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇതിലെ 2-3 സാങ്കേതികമായ ചില കാര്യങ്ങളും പദങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ഡേറ്റ മുഴുവൻ അമേരിക്കയിലുള്ള ഏതോ ഒരു സെർവറിലാണ്. അപ്പോൾ കമ്പനി അമേരിക്ക, ഡേറ്റ അമേരിക്കൻ സെർവറിൽ, പിന്നെ വേറെ ആലോചിക്കാനില്ല, ഡേറ്റ അമേരിക്കയ്ക്ക് വിറ്റു, 200 കോടി വിലയും വിട്ടു. ഇങ്ങനെയാണ് ആരോപണം തുടങ്ങിയത്. അപ്പോഴാണ് യാഥാർത്ഥ്യം പുറത്തു വരുന്നത്, ഡേറ്റ അമേരിക്കൻ സെർവറിലല്ല പക്ഷേ ഇന്ത്യയിലുള്ള സെർവറിലാണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചവർ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഇന്ത്യയിലാണെന്ന് പറയുന്നു, എന്ത് വ്യത്യാസം? വ്യത്യാസമില്ല. പക്ഷേ നീ ചോദിച്ചവർ അമേരിക്കയിലാണ്, അതുകൊണ്ട് അമേരിക്കയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞത് ശരിയല്ല, അത് ഇന്ത്യയിലുള്ള സെർവറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് ഇതിനർത്ഥം? ക്ലൗഡിലാണ് ഡേറ്റ സൂക്ഷിക്കുന്നത്, അത് ഇന്ത്യയിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത് അതൊരസംബന്ധമാണ്. മാനത്തുള്ള ചന്ദ്രൻ അയൽക്കാരൻ്റെ മുറ്റത്തെ മാനത്താണ്, എൻ്റെ മുറ്റത്തെ മാനത്താവണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അസംബന്ധമാണത്. ചന്ദ്രൻ ഒന്നുകിൽ എല്ലാവരുടെയും മുറ്റത്താണ് അല്ലെങ്കിൽ ആരുടെയും മുറ്റത്തല്ല. അതുപോലെയാണ് ക്ലൗഡിലെ ഡേറ്റ. ക്ലൗഡിലെ ഡേറ്റ ലോകത്തിലെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അത് ഈ മെഷീൻ ഇന്ത്യയിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ഡേറ്റയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവുമില്ല. അതോടൊപ്പം ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. നിങ്ങളുടെ വീട് വാതിൽ പൂട്ടിട്ട് പൂട്ടി നിങ്ങൾ പോകുന്നു, ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വരാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വാതിൽ വരെ വരാം. വീട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിലും എന്ത് വേണം? ഒന്നുകിൽ ആ വാതിൽ പൂട്ടിയ പൂട്ടിൻ്റെ താക്കോൽ വേണം, അല്ലെങ്കിലോ ആ വാതിൽ ചവിട്ടിപ്പൊളിക്കണം, അല്ലെങ്കിൽ കള്ളത്താക്കോലിട്ട് തുറക്കണം. ആദ്യത്തെയാണ് ശരിയായി നിങ്ങൾക്ക് വീട്ടിലേക്ക് ആക്സസ് ഉണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്, താക്കോലുള്ളവർ. ആർക്കൊക്കെ താക്കോലുണ്ട് അവർക്ക് വീട്ടിൽ ആക്സസ് ഉണ്ട്. രണ്ടാമത്തവർക്ക് താക്കോലൊന്നും വേണ്ട, അത് തല്ലിപ്പൊളിച്ച് കിടക്കുന്നതാണ്. അത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ആവാം. നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അപ്പോൾ താക്കോൽ ആർക്കുണ്ട് വീടിൻ്റെ വാതിലിൻ്റെ പൂട്ടിൻ്റെ? അത് കേരള ഗവൺമെൻറ്റിന് മാത്രമാണ്. ഈ ഡേറ്റ ഇന്ത്യയിലെ സെർവറിലാണെങ്കിലും അമേരിക്കയിലെ സെർവറിലാണെങ്കിലും ഏത് സെർവറിലാണെങ്കിലും ആ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അത് നോക്കാൻ പറ്റുന്നത്, നമ്മളുടെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ആ ഡാറ്റയെ കാണാൻ കഴിയുന്നത്, അതാരാണോ ആ ഡേറ്റ സ്വന്തമായുള്ളത് അവർക്ക് മാത്രമാണ്. അത് കേരള ഗവൺമെൻറ്റിനാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അതായത് ഈ ഡേറ്റ ഏത് സെർവറിൽ ലോകത്തിൽ എവിടെയായാലും
കാണാൻ കഴിയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ് എന്നർത്ഥം. ഈ സോഫ്റ്റ്വെയർ സ്പ്രിങ്ക്ലർ എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ സാസ് സോഫ്റ്റ്വെയർ ആണ് എന്ന് നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സാസ് എന്നുള്ള വാക്ക് അത് എന്താണ് എന്ന് ഒരു വിവരവുമില്ലാത്തവരും സാസ് സാസ് എന്ന് ഉരുവിടുന്നത് നിങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താണ് സാസ് സാസ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. എന്താണ് അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കാറ് വേണം, വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകണം, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരണം. രണ്ട് രീതിയിലാവാം. ഒന്ന്, നിങ്ങൾക്കൊരു സ്വന്തമായി ഒരു കാറ് വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് ഓഫീസിൽ പോവാം, തിരിച്ചു വരാം, ഒക്കെ എല്ലാം ആവാം. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്വന്തമായി കാറ് വാങ്ങാതെ കാറ് നിങ്ങൾക്ക് വാടകയ്ക്കെടുക്കാം. അത് കാറ് മാത്രമായി വാടകയ്ക്കെടുക്കാം, അല്ലെങ്കിൽ കാറും ഡ്രൈവറുമായി വാടകയ്ക്കെടുക്കാം, എല്ലാം ചെയ്യാം. ഇതിലാദ്യത്തേതിനെ, കാർ വാങ്ങുന്നതിനെ കാർ ആസ് എ പ്രോഡക്റ്റ് എന്ന് പറയും. കാർ ഒരു ഉൽപ്പന്നം, ഒരു പ്രോഡക്റ്റായിട്ട് തന്നെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. രണ്ടാമത് എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ കാറല്ല വാങ്ങുന്നത്, കാറ് നമ്മളെ ഓഫീസിലേക്കും തിരിച്ചും കൊണ്ടുവരുന്നതിനുള്ള സേവനം, ആ സർവീസാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിന് മാസാമാസം നമ്മൾ ഒരു പ്രതിഫലം കൊടുക്കുകയാണ്. അതിനെ കാർ ആസ് എ സർവീസ് എന്ന് പറയാം. ഇതേ തത്വമാണ് സാസിൻ്റെ കാര്യത്തിലുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു സി ഡി വാങ്ങിയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സോഫ്റ്റ്വെയർ ആസ് എ പ്രോഡക്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് നമ്മൾക്ക് മാസത്തിൽ ഒരു ഡോക്യുമെൻ്റാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, അതുകൊണ്ട് വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് അത്ര പൈസ കൊടുത്ത് നമുക്ക് വാങ്ങണ്ട. അതിന് പകരം ഓൺലൈനായിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് അവൈലബിൾ ആണ്. എപ്പോഴാണോ നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്, നമ്മൾ ഓൺലൈൻ പോയി അത് ടൈപ്പ് ചെയ്യുന്നു, നമ്മളുടെ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്നു. ഇതിനെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയും. ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനുള്ള സേവനമാണ് നമ്മൾ വാങ്ങുന്നത്, അതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. രണ്ട് കാര്യത്തിലും നമ്മുടെ ഡേറ്റ, നമ്മുടെ വേർഡ് ഡോക്യുമെൻ്റ് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ഇത് സാസ് ആണ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലൗഡിലെ ഡോക്യുമെൻ്റ് സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി സാസ് ആണോ പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവുമില്ല. രണ്ടും നമ്മളുടെ സെർവറിൽ തന്നെ ഡേറ്റ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ സ്പ്രിങ്ക്ലറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ നമ്മൾ വാങ്ങി എന്ന് വയ്ക്കുക. അത് വാങ്ങിയാൽ നമ്മൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുക, എവിടെ ഇത് റൺ ചെയ്യുക? ഇത് റൺ ചെയ്യണമെങ്കിൽ സെർവറിൽ റൺ ചെയ്യണം. അപ്പോൾ സാധാരണ ആമസോൺ ക്ലൗഡ് സെർവറിൽ നമ്മൾ സ്ഥലം വാടകയ്ക്കെടുത്ത്, എന്ന് വെച്ചാൽ സെർവർ സ്പേസ് വാടകയ്ക്കെടുത്ത് അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വേർഡ് എന്നത് അപ്ലിക്കേഷനാണ്, നമ്മളുണ്ടാക്കിയ ഡോക്യുമെൻ്റ് ഡേറ്റയാണ്. വേർഡ് അപ്ലിക്കേഷനാണ്, ഡോക്യുമെൻ്റ് ഡേറ്റയാണ്. അതുപോലെ സ്പ്രിങ്ക്ലറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനാണ്, നമ്മളുടെ ശേഖരിച്ച വിവരങ്ങൾ ഡേറ്റയാണ്. ഈ ഡേറ്റ നമ്മളുടെ സെർവറിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് സ്പ്രിങ്ക്ലറിൻ്റെ അപ്ലിക്കേഷൻ അവരുടെ സെർവറിൽ റൺ ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല. സാസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഡേറ്റയ്ക്ക് സുരക്ഷിതത്വം കുറവ്, അതല്ല നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് ആണെങ്കിൽ സുരക്ഷിതത്വം കൂടുതൽ, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ ഡേറ്റയെ സുരക്ഷിതമാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നതിനെ അനുസരിച്ചാണ്, അല്ലാതെ സാസ് ആണോ സാസ് അല്ലാത്തതാണോ എന്നതിനെ അനുസരിച്ചേ അല്ല. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാർ ആസ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കാർ വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാരേജിലാണ് വയ്ക്കുന്നത് എന്ന് വയ്ക്കും.
കാർ ആസ് എ സർവീസ് എന്നുള്ള നിലയ്ക്ക് കാർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് എന്ന് വയ്ക്കുക. ദിവസവും കാറുകാരൻ വന്ന് നിങ്ങളെ കാറിൽ ഓഫീസിലേക്കും തിരിച്ച് ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. ഈ കാർ നിങ്ങളുടെ ഗാരേജിൽ തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം ഡ്രൈവർക്ക്. കാർ ആസ് എ സർവീസ് തന്നെയാണ്, പക്ഷേ പാർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഗാരേജിലാണ്. അപ്പോൾ കാർ മോഷ്ടിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായാലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കാർ നിങ്ങളുടെ ഗാരേജിൽ തന്നെയാണ്. അത് കാർ ആസ് എ സർവീസ് ആണോ കാർ ആസ് എ പ്രോഡക്റ്റ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച്, കാർ മോഷ്ടിക്കാൻ വന്ന ആളെ സംബന്ധിച്ച് ഒരു വ്യത്യാസവുമില്ല. കാർ ഗാരേജ് തല്ലിപ്പൊളിച്ച് എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ തന്നെയാണ് ഡേറ്റയുടെ കാര്യവും. സോഫ്റ്റ്വെയർ ആസ് എ പ്രോഡക്റ്റ് എന്ന് വാങ്ങി നിങ്ങളുടെ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സെർവറിൽ ഡേറ്റ സൂക്ഷിച്ചാൽ ഡേറ്റ കട്ടുകൊണ്ട് പോകാൻ കണം എന്നുള്ളവരെ സംബന്ധിച്ച് ഒരു വിഷമവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഡേറ്റ അപ്പോഴും ഏത് സെർവറിൽ വേണമെങ്കിലും സൂക്ഷിക്കാം. അത് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരെ, സാസ് ആണെങ്കിൽ ഡേറ്റ കമ്പനിക്ക് കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നൊക്കെ പലരും ചർച്ചകളിൽ പറഞ്ഞു നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയും നമുക്ക് രണ്ടായി രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ എന്നും മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഡേറ്റയും. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കാം. ഈ സെർവർ എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കാം. അത് ആപ്ലിക്കേഷൻ എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു തലയ്ക്കുള്ള സെർവറിലും ഡേറ്റ എന്നുള്ളത് ലോകത്തിൻ്റെ മറ്റേ തലയ്ക്കുള്ളൊരു സെർവറിലും സൂക്ഷിച്ചാലും ഇത് വളരെ ഭംഗിയായിട്ട് ഓടും. ഒരാൾക്കും അറിയില്ല എവിടെയാണ് ആപ്ലിക്കേഷൻ എന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഡേറ്റ എന്നോ. അതുകൊണ്ട് സാസ് ആണ് സുരക്ഷിതത്വ കുറവാണ് എന്നുള്ളതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. സാസ് എന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മളുടെ ഡേറ്റ സോഫ്റ്റ്വെയർ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ള യാതൊരു നിബന്ധനയുമില്ല. യഥാർത്ഥത്തിൽ ഈ ഡേറ്റ എന്നുള്ളത് കാണുക പോലും വേണ്ട. ഡേറ്റ അനലിറ്റിക്സ് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നതിന് എന്താണ് സ്പ്രിംഗ്ലറിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത്? അത് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളെ പല രൂപത്തിൽ കാണിച്ചു തരികയാണ്. ഗ്രാഫായിട്ടാവാം, ചാർട്ടായിട്ടാവാം, പഞ്ചായത്ത് തലത്തിലുള്ള രോഗികളുടെ എണ്ണങ്ങളാവാം, ഇങ്ങനത്തെ ടേബിളാവാം, ഇങ്ങനെ പല രൂപത്തിൽ അത് കാണിച്ചു തരികയാണ്. അതിന് അങ്ങനെ കാണിച്ചു തരുന്നതിന് അത് സോഫ്റ്റ്വെയർ ഡാറ്റ എടുക്കുന്നു, കാണിച്ചു തരുന്നു. ഒരാളും ഒരു മനുഷ്യനും എന്താണ് ഡേറ്റ എന്ന് കാണേണ്ട ആവശ്യമില്ല. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പോലും കാണേണ്ട ആവശ്യമില്ല. സോഫ്റ്റ്വെയർ പ്രവർത്തന നിരതമാക്കാൻ എന്തേ വേണ്ടൂ? എന്തൊക്കെ ഡേറ്റയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന വിവരം മാത്രമേ വേണ്ടൂ. ഇതിനെ മെറ്റാ ഡേറ്റ എന്ന് പറയും. എന്താണ് മെറ്റാ ഡേറ്റ എന്നുള്ളത്? നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ 40 എന്നത് ഡേറ്റയാണ്. ആ 40 എന്നത് വയസ്സാണ് എന്നത് മെറ്റഡേറ്റയാണ്. 40 എന്ന ഡേറ്റയെക്കുറിച്ചുള്ള വിവരമാണ് വയസ്സ് എന്നത്. ആ വയസ്സാണ് മെറ്റഡേറ്റ. അപ്പോൾ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മാർക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എൻ്റേതെങ്കിൽ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഡേറ്റയിൽ രണ്ട് കോളം ഉണ്ടെന്നും ഒന്ന് വിദ്യാർത്ഥിയുടെ പേരും മറ്റൊന്ന് മാർക്ക് ആണ് എന്ന വിവരം മാത്രമാണ്. ഇതാണ് മെറ്റഡേറ്റ. അതിലെ ഒരു വിദ്യാർത്ഥിയുടെയെങ്കിലും പേരോ മാർക്കോ അറിയാതെ സോഫ്റ്റ്വെയർ ഈ ഡാറ്റയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. ഈ ഡേറ്റ സ്പ്രിംഗ്ലറിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ആമസോൺ ക്ലൗഡിൽ കോപ്പി ചെയ്തിരിക്കുമ്പോൾ പോലും ആ ഡേറ്റയിൽ സ്പ്രിംഗ്ലറിൽ ഒരു ഉദ്യോഗസ്ഥനും നോക്കേണ്ട ആവശ്യമേ ഇല്ല. അവർക്കാകെ ആവശ്യമുള്ളത് ആ ഡേറ്റയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത് എന്ന മെറ്റാ ഡേറ്റ ഇൻഫർമേഷൻ മാത്രമാണ്. അതല്ല സ്പ്രിംഗ്ലറിന് ഈ ഡേറ്റ കോപ്പി ചെയ്യാനാണെങ്കിൽ അത് സ്പ്രിംഗ്ലറിൻ്റെ ക്ലൗഡ് സെർവറിലായാലും ശരി, അതല്ലാതെ കേരള ഗവൺമെൻറ്റിൻ്റെ ക്ലൗഡ് സെർവറിലായിരുന്നാലും ശരി, ഒരു വ്യത്യാസവുമില്ല. രണ്ടിൽ നിന്നും ഒരുപോലെ കോപ്പി ചെയ്യാം.
അതുകൊണ്ട് അത് അവരുടെ സെർവറിലായിരുന്നില്ലേ, നമ്മുടെ സെർവറിലായിരുന്നില്ലേ എന്നുള്ള ചർച്ചയൊക്കെ അസംബന്ധമാണ്. അത് അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടുള്ള ജൽപ്പനങ്ങളാണ്. മറ്റൊന്ന് ഒരു പ്രസ്താവന വന്നത്, ആദ്യം ഈ ഡേറ്റ കളക്ഷൻ സ്പ്രിംഗ്ലറിൻ്റെ വെബ്സൈറ്റിലായിരുന്നു. ആരോപണം വന്നപ്പോൾ അത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സിഡിറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സെർവറിലേക്ക് മാറ്റി. എന്തിനു വേണ്ടി മാറ്റി? ആദ്യം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി സിഡിറ്റിൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി? അടിനെ പട്ടിയാക്കുന്ന കഥയാണത്. ഒന്ന്, ഈ സാസ് സോഫ്റ്റ്വെയർ ഐ ടി കമ്പനികൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളുകളാണ് അത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. എങ്ങനെയാണ് ഐ ടി കമ്പനികൾ സാസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഡെവലപ്പ് ചെയ്യുകയോ ഡിപ്ലോയ് ചെയ്യുകയോ എന്നൊക്കെ ചെയ്യുന്നത്? അതിന് ഞാൻ മറ്റൊരു വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരു കാർപ്പൻ്റർക്ക് കട്ടിൽ ഉണ്ടാക്കാൻ കൊടുത്തു. ആശാരി എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ കടയിൽ കട്ടിലൊക്കെ ഉണ്ടാക്കി അത് ഫിക്സ് ചെയ്ത് നോക്കി, ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം ഭദ്രമാണ് എന്നറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അത് ഉണ്ടാക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്നത് വരെ അത് കാർപ്പൻ്ററുടെ കടയുടെ ഉള്ളിലാണ്, സ്പ്രിംഗ്ലറുടെ ആമസോൺ ക്ലൗഡ് സെർവറിലാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ വീട്ടിൻ്റെ കിടപ്പുമുറിയിലേക്ക്, സീഡിറ്റിൻ്റെ ആമസോൺ ക്ലൗഡ് സെർവറിലേക്ക് മാറ്റുന്നു. എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനികളും ആദ്യം സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോഴും അത് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ സബ് ഡൊമെയിനിലാണ് ഹോസ്റ്റ് ചെയ്യുക. അവരുടെ സബ് ഡൊമെയിൻ എന്ന് വെച്ചാൽ അവരുടെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് സ്പേസ്, സെർവർ സ്പേസ്. ഇവിടെ സിറ്റിസൺ സെൻറ്റർ ഡോട്ട് സ്പ്രിംഗ്ലർ ഡോട്ട് കോം എന്നതായിരുന്നു ആ വെബ്സൈറ്റ്. അത് ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉടമസ്ഥൻ ആരാണോ കസ്റ്റമർ അവരുടെ വെബ്സൈറ്റിലേക്ക് മാറ്റുന്നു. അതാണ് സിറ്റിസൺ സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ഗോ ഡോട്ട് ഇൻ. ഇത് എല്ലാ ഐ ടി സർവീസ് കമ്പനികളും ചെയ്യുന്ന ഒരു മോഡലാണ്. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ ആദ്യം ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ആണ് കസ്റ്റമറുടെ സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്യുക. അതിനല്ലാതെ അതിൽ ഒരു വ്യത്യാസവുമില്ല. ആദ്യം എന്താ ചോദിച്ചത്? അതെ, അവരുടെ സ്പ്രിംഗ്ലറിൻ്റെ ആമസോൺ ക്ലൗഡിലാണ്, അതുകൊണ്ട് ഡേറ്റ സെക്യൂരിറ്റി ഇല്ല, നമ്മുടെ ക്ലൗഡിലേക്ക് മാറേണ്ടതാണ്. ഇപ്പോൾ സിഡിറ്റിൻ്റെ ക്ലൗഡിലേക്ക് മാറ്റിയോ പറയാം. എന്തിനാണ് നിങ്ങൾ മാറ്റിയത്? ഈ മാറ്റം ഈ പ്രൊജക്റ്റിന് തുടങ്ങുമ്പോൾ തന്നെ പ്ലാനിൻ്റെ ഭാഗമായിരുന്നിരിക്കണം. എല്ലാ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളും ആദ്യം ഒരു ടെസ്റ്റ് യു ആറിലാണ് ഹോസ്റ്റ് ചെയ്യുക, അതിനുശേഷമാണ് കസ്റ്റമർ യു ആറിലേക്ക് ഹോസ്റ്റ് ചെയ്യുക. ഇതിനെ സംബന്ധിച്ചിടത്തോളമൊന്നും ധാരണയില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. നേരത്തെ പറഞ്ഞതുമാതിരി ഈ ക്ലൗഡ് സെർവർ സ്പ്രിംഗ്ലറിൻ്റെ ക്ലൗഡ് സെർവറിലായാലും സീഡിറ്റിൻ്റെ ക്ലൗഡ് സെർവറിലായാലും ഡാറ്റ സുരക്ഷയെ സംബന്ധിച്ച് ഒരു വ്യത്യാസവുമില്ല. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ നമ്മുടെ ഡേറ്റ അവരുടെ സെർവറിലാകണമെങ്കിൽ പോലും അവർ കാണേണ്ട ആവശ്യമില്ല. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ഡെമ്മി ഡാറ്റയോ അല്ലെങ്കിൽ ഉള്ള ഡാറ്റയിൽ കുറച്ച് ഭാഗമോ ഒരു പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, രാജസ്ഥാൻ ഗവൺമെൻറ് അവരുടെ ഡേറ്റകൾ മുഴുവൻ മാനേജ് ചെയ്യുന്നത് ഇതുപോലെ മറ്റൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇതുപോലെ എന്ന് വെച്ചാൽ മലയാളി ഉടമയോ രാജസ്ഥാനി ഉടമയോ അല്ല, ശരിയായ അമേരിക്കൻ്റെ ഉടമയോ തന്നെയായ അമേരിക്കൻ കമ്പനി, സിയാറ്റിലിൽ ആസ്ഥാനമായുള്ള ടാബ്ലോ സോഫ്റ്റ്വെയർ എന്ന അമേരിക്കൻ കമ്പനിയാണ് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനത്തിലെ എല്ലാ ഡേറ്റകളും, കോവിഡ് മാത്രമല്ല റേഷൻ കാർഡ് അടക്കമുള്ള ഡേറ്റകൾ മാനേജ് ചെയ്യുന്നത് ടാബ്ലോ സോഫ്റ്റ്വെയർ ആണ്. അതൊരു സാസ് പ്രൊഡക്റ്റാണ്. അത് ഗവൺമെൻറ്റിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ടാബ്ലോ സോഫ്റ്റ്വെയർ രാജസ്ഥാൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിനോട് അവരുടെ ഡേറ്റ സെൻറ്ററിലുള്ള ഡേറ്റ
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണമെന്ന് പറയുകയും അതിനനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ തന്നെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഡേറ്റ ഞങ്ങളുടെ ലോക്കൽ സെർവറിൽ കോപ്പി ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എല്ലാ ഇഷ്യൂസും റിസോൾവ് ചെയ്തു എന്ന് ടാബ്ലോ സോഫ്റ്റ്വെയർ അവരുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് രാജസ്ഥാൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കൺഫേം ചെയ്യാവുന്നതാണ്. അതായത് രാജസ്ഥാനിലെ ഈ കുറച്ച് ഡേറ്റ യഥാർത്ഥത്തിൽ അവരുടെ ലോക്കൽ സെർവറിലേക്ക് കോപ്പി ചെയ്യാൻ, അമേരിക്കയിലെ ടാബ്ലോ സോഫ്റ്റ്വെയറിൻ്റെ അമേരിക്കയിലുള്ള സെർവറിലേക്ക് കോപ്പി ചെയ്യാൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ, സാസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അർത്ഥം ടാബ്ലോ സോഫ്റ്റ്വെയർ ആ ഡേറ്റ കൊണ്ട് കോപ്പി ചെയ്തു എന്നോ വേറെ ആർക്കോ വിറ്റു എന്നോ അല്ല. അങ്ങനെയല്ല സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ അവരുടെ ഡേറ്റ സുരക്ഷിതത്വം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. രാജസ്ഥാനിലെ ഡേറ്റ എങ്ങനെയാണോ ടാബ്ലോ സോഫ്റ്റ്വെയർ ആർക്കും വിൽക്കാഞ്ഞത്, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ ആർക്കും വിൽക്കില്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഡേറ്റ ചോർച്ച 100% ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണെന്നൊക്കെ എന്തായിരിക്കും നമ്മളുടെ ഉത്തരം? ഇല്ല എന്നായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, നമ്മൾ എയർലൈൻ കമ്പനിയോട് പറയുകയാണ് ഇത് തകർന്നു വീഴില്ല എന്ന് 100% നിങ്ങൾക്ക് ഉറപ്പ് പറയാമെങ്കിലേ ഞാൻ ടിക്കറ്റ് എടുക്കുള്ളൂ. അവർ 100% ഉറപ്പ് തരും? അല്ലെങ്കിൽ ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടില്ല എന്ന് 100% ഉറപ്പ് തന്നാലേ ഞാൻ ടിക്കറ്റ് എടുക്കുള്ളൂ എന്ന് പറയാണ്, അവർ ഉറപ്പ് തരുമോ? അവർ ഉറപ്പ് തരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇത് എയർലൈൻ കമ്പനി പറയുന്നു അവരുടെ പ്ലെയിൻ തകർന്നു വീഴും എന്നതാണോ? അല്ലെങ്കിൽ അവരുടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് ആ എയർലൈൻ കമ്പനി തന്നെ പറയുന്നു എന്നതാണോ അതിൻ്റെ അർത്ഥം? ഹൈജാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ പ്ലെയിൻ തകർന്നു വീഴാതിരിക്കാനുള്ള പരമാവധി സുരക്ഷാ സംവിധാനങ്ങൾ അവർ ഒരുക്കിയിരിക്കും എന്നതാണ് അവർ തരുന്ന ഉറപ്പ്. അല്ലാതെ 100% തകർന്നു വീഴില്ല എന്നോ 100% ഹൈജാക്ക് ചെയ്യപ്പെടില്ല എന്നോ അല്ല, അങ്ങനെ ഒരു ഉറപ്പ് ഒരാൾക്കും തരാൻ കഴിയില്ല. അതുതന്നെയാണ് ഡേറ്റ സുരക്ഷയെ സംബന്ധിച്ചും. ഡേറ്റ ചോരില്ല എന്ന് 100% ഒരാൾക്കും ഉറപ്പ് തരാൻ കഴിയില്ല. നമ്മുടെ ആധാർ ഡേറ്റാ ബേസിലെ ഡേറ്റകൾ പലവട്ടം ചോർന്നിട്ടുണ്ട്. ഇനി ഡേറ്റ ചോരണമെങ്കിൽ അമേരിക്കൻ കമ്പനിയാവണമെന്നോ ഡേറ്റ അമേരിക്കൻ സെർവറിൽ സ്റ്റോർ ചെയ്യണമെന്നോ ഒന്നും ഒരു നിർബന്ധവുമില്ല. ആധാർ ഡേറ്റ മുഴുവൻ ഇന്ത്യയിലുള്ള 2 ഡേറ്റാ സെൻ്ററുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഐ ടി ഗ്രിഡ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ കമ്പനിക്കെതിരെ ഉയർന്ന ആരോപണം ഈ ആധാർ കാർഡ് ഡേറ്റാബേസിൽ നിന്ന് 7.2 കോടി റെക്കോർഡുകൾ തെലങ്കാനയിലെയും ആന്ധ്രയിലെയും വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ ചോർത്തിയെടുത്തു എന്നതാണ്. അതുകൊണ്ട് 100% ഡേറ്റ ചോരില്ല എന്ന ഉറപ്പ് കിട്ടിയാലേ നാം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കൂ എന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ നമുക്ക് ഓൺലൈൻ ബാങ്കിങ്ങോ മൊബൈൽ അപ്ലിക്കേഷനോ എന്നല്ല ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറും ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഡേറ്റ നഷ്ടമാവാതിരിക്കാൻ, ഡേറ്റ ചോർന്നു പോകാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകളാണ് എടുക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തയക്കുന്നത്. ഡേറ്റ എൻക്രിപ്ഷൻ എന്നുള്ളത് ഡേറ്റയെ കോഡ് രൂപത്തിലാക്കി, രഹസ്യ കോഡുകളാക്കി അയക്കലാണ്. അതുപോലെ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ, സെർവറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സൂക്ഷിക്കുക എന്നതാണ്. ഇതൊക്കെ ഡേറ്റ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള വഴികളാണ്. അതുപോലെ എല്ലാവർക്കും ആക്സസ് കൊടുക്കുന്നതല്ല ഡേറ്റ സെർവറിലേക്ക്. നേരത്തെ പറഞ്ഞ മാതിരി അതിന് താക്കോലുള്ളവർ മാത്രമാണ് അത് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമാണ്. സോഫ്റ്റ്വെയർ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നു എന്നതിനർത്ഥം സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയറുള്ള ആളുകൾക്ക് അത് കാണാം എന്നല്ല. സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യുന്നത് മെഷീൻ
ആക്സസ് ചെയ്യുന്ന പോലെയാണ്, ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഡേറ്റ ആക്സസ് കേരള ഗവൺമെൻറ്റിൻ്റെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന് ഒരു പ്രയാസവുമില്ല. അങ്ങനെയാണത് ചെയ്യുന്നത്. അതുപോലെ കമ്പനിയുമായിട്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, അതായത് ഈ ഡേറ്റ മറ്റാർക്കും വെളിപ്പെടുത്തരുത് എന്ന എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അത് ഏതോ ഒരു ചർച്ചയിൽ ഒരു ചോദ്യം വരികയുണ്ടായി, എൻ ഡി എ സൈൻ ചെയ്തത് ആരോപണം വന്നതിന് ശേഷമല്ലേ? എൻ ഡി എ എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും എന്തെങ്കിലും പ്രൊജക്റ്റ് ഏർപ്പെടുന്നതിന് മുമ്പ് എൻ ഡി എ കോപ്പി അയച്ചെടുക്കുക എന്നത് സർവ്വസാധാരണമാണ്. അതിനനുസരിച്ച് സ്പ്രിങ്ക്ലറും എൻ ഡി എ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുക്കുന്നു. അതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു സാങ്കേതികം മാത്രമാണ്. കമ്പനി എൻ ഡി എ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്താൽ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്, അത് കേരള ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് അല്ല, എല്ലാ കസ്റ്റമറുമായിട്ടും എല്ലാ സോഫ്റ്റ്വെയർ കമ്പനികളും കൊടുക്കുന്ന ഒരു ഉറപ്പാണത്. നിങ്ങളുടെ ഡേറ്റ ഞങ്ങൾ മറ്റാർക്കും കൊടുക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ എൻ ഡി എ സൈൻ ചെയ്തത്? ഇതേ എൻ ഡി എ സൈൻ ചെയ്തിട്ടില്ല എന്നൊരു ആരോപണം വന്നാൽ അപ്പോൾ എന്താണ് നമ്മൾ സ്വാഭാവികം ചെയ്യുക? ആയിക്കോട്ടെ, എന്നാൽ അവിടെ എൻ ഡി എ ഒപ്പിട്ടേക്കാം. അതിൽ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത്? ഈ ഡേറ്റ കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഈ ഡേറ്റ സ്പ്രിങ്ക്ലർ ആർക്കെങ്കിലും വിൽക്കുമോ എന്ന വളരെ ബാലിശമായ ഒരു വാദം ആദ്യ സമയങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. ഒരു ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റെപ്യൂട്ടേഷൻ, അതിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ ഡേറ്റ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കമ്പനിയും കസ്റ്റമറുടെ ഡേറ്റ ബാക്കിയുള്ളവർക്ക് വിൽക്കുക എന്നൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഡേറ്റ വിറ്റു എന്നുള്ള ആരോപണം തീർത്തും അസംബന്ധമാണ്. ഡേറ്റ ചോരുക എന്നതോ ഡേറ്റ വിൽക്കുക എന്നതോ ആയ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉദിക്കുന്നേയില്ല. അതൊക്കെ വാദത്തിന് വേണ്ടി ഉന്നയിക്കാമെന്നല്ലാതെ, കാരണം നിങ്ങൾ എന്ന് മരിക്കും എന്ന് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ ഉത്തരം? അതങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. നാളെ ആവാം, ഇന്നാവാം, അടുത്ത ആഴ്ചയാവാം, 10 വർഷം കഴിഞ്ഞാവാം എന്നാവും നമ്മുടെ ഉത്തരം. ഉടനെ ചോദിച്ചയാളെ കണ്ടില്ലേ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി അയാൾ ഉത്തരം പറഞ്ഞില്ല, വളരെ വേഗമായിട്ടാണ് ഉത്തരം പറഞ്ഞത്, അയാൾ ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മറുപടി പറയുക? ആ രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങളും വാദങ്ങളും ആരോപണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഡേറ്റ വിൽക്കും എന്ന് പറയുന്നവർ ആർക്ക് വിൽക്കും എന്നുകൂടി പറയണം. ഡേറ്റ ആർക്ക് വിറ്റു എന്നാണ് ഇത്തരക്കാർ ആരോപിക്കുന്നത്? കേരള ഗവൺമെൻറ് സ്പ്രിങ്ക്ലറിന് ഡേറ്റ വിറ്റു എന്നാണ്? അതോ സ്പ്രിങ്ക്ലർ മറ്റാർക്കെങ്കിലും ഡേറ്റ വിറ്റു എന്നാണ്? ആർക്ക് ആര് വിറ്റു എന്നാണ് പറയുന്നത്? സ്പ്രിങ്ക്ലറിന് ഈ ഡേറ്റ കൊണ്ട് അവർക്കായിട്ട് ഒരു ഉപയോഗവുമില്ല. നേരത്തെ പറഞ്ഞ മാതിരി ഒരു യൂസ് വാല്യൂമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റയായാലും ബാങ്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡേറ്റയായാലും ഒരേപോലെയാണ്. അതായിരുന്നു മറ്റൊരു വാദം. സ്പ്രിങ്ക്ലറിന് ഹെൽത്ത് കെയർ പ്രോജക്റ്റ് ചെയ്ത് എന്ത് പരിചയമാണുള്ളത്? എങ്ങനെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്? ഒരു ആശുപത്രിയിൽ പെയിൻ്റ് അടിക്കാൻ പോകുന്ന ആൾക്ക് MBBS പാസ്സാവണം. അദ്ദേഹത്തിന് പെയിൻറ്റിങ് ജോലി നന്നായി അറിഞ്ഞാൽ മതി. അത് ആശുപത്രി കെട്ടിടമാണോ ബാങ്ക് കെട്ടിടമാണോ എന്ന് പെയിൻറ്ററെ സംബന്ധിച്ച് ഒരു വ്യത്യാസവുമില്ല. MRI സ്കാനിങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ന്യൂറോളജിസ്റ്റ് ആവണം. അദ്ദേഹത്തിന് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഡേറ്റ അനലിറ്റിക്സ് എക്സ്പേർട്ടായി. ഡേറ്റ അനലിറ്റിക്സ് കമ്പനിക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. അവരെ സംബന്ധിച്ച് ആ ഡേറ്റ ആശുപത്രി ഡേറ്റയായാലും ബാങ്ക് ഡേറ്റയായാലും ഒരേപോലെയായിരിക്കും. മാത്രമല്ല, ഇനി ആരോഗ്യമേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ, തീർച്ചയായും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് സ്പ്രിങ്ക്ലർ എന്ന് നമുക്ക് എല്ലാം അറിയാം. അത് ഇൻസിഡൻ്റലി പറയുകയാണ്,
അങ്ങനെ ആയിക്കോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവരുടെ ആരോഗ്യരംഗത്തെ ആദ്യത്തെ പ്രൊജക്റ്റ് ആണെങ്കിലും അത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനും ആവുന്നില്ല. കാരണം നമ്മൾ ഡേറ്റ അനലിറ്റിക്സിനുള്ള ടൂളാണ് വാങ്ങേണ്ടത്. മൈക്രോസോഫ്റ്റ് വേർഡ് വാങ്ങിയാൽ അത് ആധാരം എഴുതാനും ഉപയോഗിക്കാം, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യാനും ഉപയോഗിക്കാം. മൈക്രോസോഫ്റ്റ് വേർഡിനെ സംബന്ധിച്ച് രണ്ടും ഒരുപോലെയാണ്. അതുപോലെ തന്നെയാണ് ഡേറ്റ അനലിറ്റിക്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അവരെ സംബന്ധിച്ച് കിട്ടുന്ന ഡേറ്റ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരികയാണ്. അതിന് അർത്ഥമുണ്ടാക്കേണ്ടത്, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് വായിക്കേണ്ടത് കേരള ഗവൺമെൻറ്റിനെ അറിയുള്ളൂ. സ്പ്രിങ്ക്ലറിനെ അതിനെക്കുറിച്ച് ധാരണയില്ല, അവർ ധാരണ ഉണ്ടാവേണ്ട ആവശ്യവുമില്ല. അപ്പോൾ കാതലായിട്ടുള്ള പ്രശ്നം ഡേറ്റ വിറ്റു എന്നത്, ഡേറ്റ ചോരുന്നു എന്നത്, ഡേറ്റ മറ്റൊരാൾക്ക് കൈമാറി നമ്മളുടെ ഉടമസ്ഥതയിൽ അല്ല എന്നുള്ളത്, ഇതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ്. പിന്നെ ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി അത് കോൺട്രാക്റ്റ് വിളിച്ചില്ല, ടെൻഡർ വിളിച്ചില്ല എന്നൊക്കെ ഉന്നയിക്കുന്നത് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ചില കാര്യങ്ങളാണ്, ചില പ്രൊസീജറൽ സ്റ്റെപ്സുകളാണ്, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് സ്റ്റെപ്പുകളാണ്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? കേരള സംസ്ഥാനത്തിന് കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഡേറ്റ ശേഖരിച്ചിട്ടുണ്ട്. അത് അനലൈസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ടൂള് വേണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അമേരിക്കയുമായി ന്യൂക്ലിയർ കരാറിൽ ഒപ്പുവെച്ചതല്ല. നിയമവകുപ്പ് നോക്കി 6 മാസം പരിശോധിച്ച് 1 കൊല്ലം കഴിഞ്ഞ് കരാർ ഒപ്പിട്ടിട്ട് വാങ്ങാൻ മാത്രം, നമ്മൾ ആയുധ കരാറിൽ ഒപ്പുവെച്ചതല്ല അമേരിക്കയുമായിട്ട്. നമ്മളുടെ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള ഏറിയാൽ 4-5 മാസം ഉപയോഗിച്ചേക്കാവുന്ന ഇന്നത്തെ നിലയിൽ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുകയാണ്. അത് IT ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് പറ്റിയ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരമുള്ള, ഇതിൽ തീരുമാനമെടുക്കാൻ പറ്റിയ അതോറിറ്റി. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ മന്ത്രിമാരെ അതിന് ശ്ലാഘിക്കുകയാണ് നമ്മൾ വേണ്ടത്. എനിക്കാണ് എല്ലാം അറിയുക എന്ന് പറഞ്ഞിട്ട് മന്ത്രി തീരുമാനമെടുക്കുകയല്ല ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. അവരല്ലാതെ പിന്നെ ആരാണ് തീരുമാനിക്കുക ഏത് ടൂളാണ് നമുക്ക് ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടത് എന്ന്? അതല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലോ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ, ഇത് ഏതൊക്കെ മന്ത്രിമാർ കണ്ടു, മന്ത്രിസഭ കണ്ടു എന്നുള്ളതൊക്കെ ആരോപണങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കാമെന്നല്ലാതെ അതൊന്നും സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ബാധിക്കുന്ന പ്രശ്നമല്ല. കാതലായ പ്രശ്നം ഡേറ്റ കൈമാറി എന്നോ ഡാറ്റ വിറ്റു എന്നോ ഡേറ്റ ചോർന്നു എന്നുള്ളതാണ് എങ്കിൽ അത് മൂന്നും അടിസ്ഥാനരഹിതമാണ് എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ബാക്കിയെല്ലാം പുകമുറ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങൾ തീർത്തും അവഗണിക്കപ്പെടേണ്ടതാണ്, അവജ്ഞയോട് തള്ളിക്കളയേണ്ടതാണ്. ഡേറ്റ സെക്യൂരിറ്റിയെക്കുറിച്ചും ഡേറ്റ പ്രൈവസിയെക്കുറിച്ചുമുള്ള ഡിസ്കഷനൊക്കെ മറ്റൊരു തലത്തിൽ നടക്കേണ്ടതാണ്. അതിന് ഈ ആരോപണവുമായിട്ട് ൊന്നും യാതൊരു ബന്ധവുമില്ല. ഇതിനെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ ആരോപണങ്ങളെ പിടിച്ച് ഡേറ്റ പ്രൈവസിയുടെയോ ഡേറ്റ സ്വകാര്യതയുടെയോ ഡേറ്റയുടെ വാല്യൂവിൻ്റെയോ ഉള്ള ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് മറ്റൊരു തലത്തിൽ നടക്കേണ്ടതാണ്. ആ രീതിയിൽ യഥാർത്ഥത്തിലുള്ള അറിവിന് വേണ്ടിയല്ല ആരോപണം ഉന്നയിക്കുന്നവർ ഈ വിഷയം ഉന്നയിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായ നിലയിൽ കൊറോണയ്ക്കെതിരെ പ്രതിരോധം ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ് യാതൊരു ലക്ഷ്യവുമില്ല. ആ ലക്ഷ്യത്തെ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. അത്തരക്കാരോട് ചർച്ച ചെയ്യാനുള്ളതല്ല ഡേറ്റ പ്രൈവസിയോ അല്ലെങ്കിൽ ഡേറ്റ സെക്യൂരിറ്റി തുടങ്ങിയ ഗൗരവതരമായ വിഷയങ്ങൾ.